ടിപ്പ് ഓഫ് ആൻ ഐസ്ബർഗ് എന്ന് കേട്ടിട്ടില്ലേ? അതായത് ഈ കടലിലെ ജലനിരപ്പിന്റെ മുകളിൽ നമ്മൾ കാണുന്ന ഒരു മഞ്ഞുമലയുടെ കൂർത്ത ഭാഗം. അത് മുകളിൽ നോക്കുമ്പോൾ എന്താ ഒരു ചെറിയ ഭാഗം അല്ലേ? അതിനെ തരണം ചെയ്യാൻ ഇത്ര വലിയ ബുദ്ധിമുട്ടുണ്ടോ? അതങ്ങ് ഇല്ലാണ്ടാക്കിയാ പോരെ? എന്നാൽ കുറച്ചൊന്ന് മുങ്ങി നോക്കിയാലോ? അപ്പൊ അതിനടിയിൽ അതിനെ താങ്ങി നിർത്തുന്ന ഒരു വലിയ പർവ്വതത്തിനെ കാണാൻ പറ്റും. ഇപ്പോൾ ഇത് എന്ത് കോപ്പ പറയുന്നതെന്ന് വിചാരിക്കണ്ട. പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മൾ ഈ പ്രത്യക്ഷത്തിൽ കാണുന്ന സ്ത്രീകൾക്കെതിരായിട്ടുള്ള അക്രമങ്ങൾ, സ്ത്രീ പീഡനം, ബലാത്സംഗം, സ്ത്രീകൾക്കെതിരായിട്ടുള്ള മാനസികവും ശാരീരികവുമായിട്ടുള്ള എല്ലാ അക്രമങ്ങളും, അതായത് പുറത്ത് കാണുന്നതെല്ലാം ഈ ഐസ്ബർഗിൻ്റെ ടിപ്പ് പോലെയാണ്. അതായത് നമ്മൾ അതിൻ്റെ മുകളിലുള്ള കാര്യങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. അതിൻ്റെ താഴെയായിട്ട് ഇതിനെ മൊത്തം താങ്ങി നിർത്തുന്ന ആ വലിയ പർവ്വതം, അതിലേക്ക് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞോ അറിയാണ്ടോ സംഭാവന ചെയ്യുന്നുണ്ട്. ഈ സ്ത്രീ പീഡനവും കാര്യങ്ങളും ഒരു ദിവസം കൊണ്ട് നമുക്കങ്ങ് തുടച്ചു കളയാനൊന്നും പറ്റില്ല. അപ്പോൾ അതിൻ്റെ അടിയിലുള്ള ആ മലയുടെ ഒരു കുഞ്ഞു കല്ലെങ്കിലും ഇളക്കാൻ പറ്റും എന്നുള്ള ശ്രമത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വെൽക്കം ടു മൈ ചാനൽ അതുല്യ ശ്രീശ. അയ്യോ, ഇനി ഇവളും കൂടി തുടങ്ങിയെന്ന് വിചാരിച്ച് നിർത്തിപ്പോവല്ലേ? ഞാൻ ഈ സെലിബ്രിറ്റീസിൻ്റെ ഇഷ്യൂവിലേക്കൊന്നും കയറി വരുന്നില്ല. ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച്, നമ്മളെ സ്വത്വത്തിനനുസരിച്ച് ജീവിക്കാൻ സമ്മതിക്കാതിരിക്കുന്ന കുറച്ച് അദൃശ്യമായ കാര്യങ്ങളെക്കുറിച്ചാണ്. ഇതങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മാത്രം വരുന്നു എന്നല്ല, നമ്മൾ കുഞ്ഞുനാൾ തൊട്ട് തന്നെ ഇതിങ്ങനെ നമ്മൾ വളരുന്നതിനൊപ്പം ഇതും കൂടെ ഇങ്ങനെ വരുന്നുണ്ട്. അതായത് നമ്മൾ ചെറുപ്പത്തിൽ ഒരു കുട്ടി ഒരിടത്തെ കൈകൊണ്ട് പെൻസിൽ പിടിക്കുമ്പോൾ, ചിത്രം വരയ്ക്കാൻ തുടങ്ങുമ്പോൾ തുടങ്ങുന്നു അവിടെ സമൂഹത്തിൻ്റെ വര. അതായത് നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിന് സമൂഹം ഒരു വര വരച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ ഒന്നും മാറിയാൽ നമ്മൾ അവിടെ പോക്കായി, നമ്മൾ അവിടെ ഇല്ലാതായി. ഒരു ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് പോലും നമുക്കിപ്പോൾ പെൺകുട്ടിയൊക്കെ ട്രൗസർ ഇട്ട് നടക്കാനാണ് താല്പര്യം എന്ന് വെച്ചാൽ അപ്പോഴും സമൂഹം, അപ്പം തുടങ്ങും സമൂഹം പറയാൻ പെൺകുട്ടികൾ ഇങ്ങനത്തെ രീതിയിലുള്ള ഡ്രസ്സേ ഇടാൻ പാടുള്ളൂ, ഇന്ന് ഡ്രസ്സേ പെൺകുട്ടികൾ ഇടാൻ പാടുള്ളൂ, അതിൻ്റെ പുറത്തേക്ക് ഇടുന്നത് ഇണങ്ങില്ല, അത് നമ്മുടെ സംസ്കാരത്തിന് ചേരുന്നില്ല. ഇനിയിപ്പോൾ പെൺകുട്ടിക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്തോ എപ്പോഴാണെങ്കിലും ഫുട്ബോളിനോടോ വോളിബോളിനോടോ ഒക്കെ താല്പര്യം എന്ന് വെച്ചാലും അന്നേരം പറയും പെൺകുട്ടിക്ക് പറ്റിയ കളിയല്ല അത്, നിങ്ങൾ വേണമെങ്കിൽ ഷട്ടിൽ ബാറ്റ് കളിച്ചോ, അല്ലെങ്കിൽ സ്പോർട്സ് പെൺകുട്ടിക്ക് പറ്റിയതല്ല, പെൺകുട്ടിക്ക് നല്ലത് ആർട്സാണ്. ഒരു ടീനേജിലെത്തുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിലെ ഒരു സാധാരണ പ്രക്രിയയായിട്ടുള്ള മെൻസ്ട്രുവേഷൻ എന്തോ ഒരു മോശപ്പെട്ട കാര്യമാണെന്ന് സമൂഹം നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നു. അപ്പോൾ ഈ പെൺകുട്ടികൾക്ക് തന്നെ ഇതൊന്നും ആരോടും പറയാൻ പാടില്ലാത്ത സീക്രട്ടായിട്ട് കൊണ്ടു നടക്കേണ്ട എന്തൊരു കാര്യമായിട്ടാണ് ആ പ്രായത്തിൽ എല്ലാ പെൺകുട്ടികളും കരുതുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് പുറത്ത് പോയിട്ട് ഒരു സാനിറ്ററി നാപ്കിൻ വാങ്ങിക്കുകയാണെങ്കിൽ അന്നേരം നമ്മൾ അവിടെ പോയിട്ട് രഹസ്യമായിട്ട് ആരും ചുറ്റും ആണുങ്ങളൊന്നും ഇല്ല എന്നൊക്കെ നോക്കിയിട്ടൊക്കെയാണ് നമ്മൾ ആ പ്രായത്തിൽ പോയിട്ട് പാഡ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഈ സാനിറ്ററി നാപ്കിൻ പൊതിഞ്ഞു തരുന്നത് തന്നെ കാണുമ്പോൾ നമുക്കതിലുള്ളൊരു കാര്യം മനസ്സിലാവും. അതായത് ഈ പാലോ അല്ലെങ്കിൽ മറ്റൊരു മരുന്നോ വാങ്ങിക്കുമ്പം അതെല്ലാം പാക്ക് ചെയ്ത പോലെ തന്നെ വെൽ പാക്ക്ഡ് ആയിട്ടാണ് നമുക്ക് സാനിറ്ററി നാപ്കിനും കിട്ടുന്നത്. പക്ഷേ ഇപ്പോഴും സാനിറ്ററി നാപ്കിൻ നമുക്ക് കയ്യിൽ തരുന്നത് ഒരു കടലാസ് പൊതിഞ്ഞുകൊണ്ടാണ്. എന്താണ് ആ കടലാസിൻ്റെ ആവശ്യം? ഇതൊന്നും ആർക്കും അറിയാത്ത കാര്യമാണോ? ഇതൊക്കെ ആരെയും അറിയിക്കാണ്ട് മറച്ചു വെക്കേണ്ട ഒരു കാര്യമാണോ? ആൺകുട്ടികളിലും ഇങ്ങനെ ഒരു ധാരണയാണ് ഉണ്ടാക്കുന്നത്, കളിയാക്കപ്പെടേണ്ട എന്തോ ഒരു കാര്യം പെൺകുട്ടികളിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ ക്ലാസ്സിൻ്റെ ഇടയിലൊക്കെ ഏതെങ്കിലും ഒരു കുട്ടി എണീറ്റ് ടോയ്ലറ്റ് പോവുകയാണെങ്കിൽ അപ്പോൾ ആൺകുട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നുള്ളിയും ഒന്ന് തട്ടിയോ ഒക്കെ ചിരിക്കുന്നേ കാണാം. അവരുടെ ഉള്ളിൽ അപ്പോൾ എന്തോ ഒരു മോശപ്പെട്ട കാര്യം പെൺകുട്ടികളിൽ നടക്കുന്നുള്ള ധാരണ, അല്ലെങ്കിൽ എന്തോ കളിയാക്കണം, അല്ലെങ്കിൽ ഇതൊരു എന്തോ പാടില്ലാത്ത എന്തോ, അങ്ങനെ എന്തൊക്കെയോ ആണ് ആൺകുട്ടികളിലും ആ പ്രായത്തിൽ ധാരണയായിട്ടുള്ളത്. ഇതൊക്കെ സമൂഹം ഈ മെൻസ്ട്രുവേഷൻ്റെ മുകളിൽ ഉണ്ടാക്കി തീർത്തിട്ടുള്ള കുറേ മിഥ്യാധാരണകളാണ്. രാത്രി കാലത്ത് പുറത്തിറങ്ങുന്ന സ്ത്രീകൾ വെടിയാകുന്നു, പോക്ക് കേസെന്നാണ് രാത്രി ഒരു 6 മണിക്ക് ശേഷം പുറത്തിറങ്ങുന്ന പെണ്ണുങ്ങളെ പറ്റി സമൂഹം പറയുന്നത്. എല്ലാ പ്രശ്നങ്ങളും പെൺകുട്ടികളുടെ മാത്രമൊന്നുമല്ല, ഈ കണ്ണെഴുതി അല്ലെങ്കിൽ മുടി നീട്ടി നടക്കുന്ന ആമ്പിള്ളേരുണ്ട്, അവരെയൊക്കെ നമ്മളെ ആൾക്കാർ പറയണത് കഞ്ചാവ് എന്നാണ്. അതുപോലെ തന്നെ ആൺകുട്ടികൾ കരയാൻ പാടില്ല എന്നൊക്കെ പറയണ കേൾക്കാം. ആൺകുട്ടികൾ എന്താ സാധാരണ എല്ലാ മനുഷ്യന്മാരെയും പോലെ സ്ത്രീകളെ പോലെ തന്നെ എല്ലാ വികാരങ്ങളും ഇമോഷൻസും എല്ലാം ഉള്ള ആൾക്കാരാണ് ആണുങ്ങളും, ആണുങ്ങൾ കരയുന്നതിന് എന്താണ് പ്രശ്നം? അതുപോലെ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം, അതും ഇതുപോലെ തന്നെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കിട്ടാത്ത അവസരം ഉണ്ടാവുന്നുണ്ട്. അതായത് ആൺകുട്ടികൾ തന്നെ കുറച്ചു കാലം മുമ്പ് വരെ ആൺകുട്ടികളും ഷോർട്സ് ഇട്ട് നടക്കുന്ന സമയത്ത് ഇത് സംസ്കാരത്തിന് ചേരുന്നതല്ല എന്നൊക്കെ പറഞ്ഞ് നാട്ടും പുറത്തുള്ള ആൾക്കാരൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പം എല്ലാവരും ഇട്ട് തുടങ്ങിയപ്പം അതൊരു ശീലമായി മാറി. പക്ഷേ പെൺകുട്ടികളുടെ കാര്യത്തിൽ ഇത് കുറച്ചുകൂടെ കൂടുതലാണ്. ഈ സമൂഹം പറഞ്ഞിട്ടുള്ള ഇന്ന ഇന്ന വസ്ത്രങ്ങളല്ലാണ്ട് അതിന് പുറത്തേക്ക് എന്തെങ്കിലും ഒരു മാറ്റം വരുന്ന സമയത്ത് ആൾക്കാർക്ക് കുരുപൊട്ടും. കുറച്ചൊരു ഓഫ് ഷോൾഡർ ആയിട്ടുള്ള ഡ്രസ്സാണോ അല്ലെങ്കിൽ കാല് കാണിക്കുന്നതോ ഒന്നും ആൾക്കാർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പെൺകുട്ടികളുടെ കാലും കൈയും എന്തിന് വിരലുകൾ പോലും ഒരു സെക്ഷൽ ഒബ്ജക്റ്റ് മാത്രമായിട്ട് കാണുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ഒരു കാലത്ത് മാറിമറയ്ക്കാൻ വേണ്ടി സമരം ചെയ്തിരുന്ന സ്ത്രീകൾ ഉണ്ടായിരുന്ന നാടാണ് നമ്മുടേത്. അപ്പോൾ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, അന്ന് അവർക്ക് ഇതിനു വേണ്ടിയിട്ടായിരുന്നു, ഇന്നിപ്പോൾ തുണി ഇല്ലാണ്ട് നടക്കാനാണോ? ഈ തുണി ഇല്ലാണ്ട് നടക്കണമെന്നോ തുണി ഇടണമെന്നുള്ളതൊന്നും അല്ല ഇവിടെ ഉദ്ദേശം.
സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പുരുഷന്മാർക്ക് ആർക്കാണെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം, ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഇതൊക്കെ. ഇഷ്ട വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം അത് നമുക്കിവിടെ ലഭിക്കുന്നില്ല. ഒരു 28-29 വയസ്സായ പെൺകുട്ടി കല്യാണം കഴിക്കാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ആ നാട്ടിൽ ഉണ്ടായി വരുന്ന ചീത്തപ്പേരുകൾക്ക് ഒരു കുറവും ഇല്ല. അതിപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കുറച്ച് കാലം ജീവിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ കല്യാണത്തിനോടെ താല്പര്യം ഇല്ലാഞ്ഞിട്ടായിരിക്കാം. പക്ഷേ ആൾക്കാർക്ക് ഇതൊന്നും സഹിക്കാൻ പറ്റില്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും. ഒരു പെൺകുട്ടി 29 വയസ്സായിട്ടും കല്യാണം കഴിക്കാണ്ടിരിക്കുക, എന്നാൽ അതിന് വേറെ എന്തോ ഉണ്ട്, അല്ലെങ്കിൽ എന്തോ പ്രശ്നമുണ്ട്, അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ് ചുമ്മാ പറഞ്ഞുണ്ടായിക്കൊണ്ടിരിക്കും. ഇനിയിപ്പോൾ കല്യാണം കഴിക്കണോ എന്നുള്ളത് തന്നെ ഒരാളുടെ സ്വന്തം തീരുമാനമാണെന്നിരിക്കെ, അതിൽ തന്നെ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഏത് ജെൻഡറിനെ കഴിക്കണം എന്നുള്ളതും നമ്മുടെ സ്വന്തം ഇഷ്ടത്തിനായിരിക്കണം. അതായത് എനിക്കിപ്പം വേണമെങ്കിൽ ഒരു ആണിനെ കല്യാണം കഴിക്കണോ, പെണ്ണിനെ കല്യാണം കഴിക്കണോ, അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡറിനെ കല്യാണം കഴിക്കണോ, അല്ലെങ്കിൽ കല്യാണം കഴിക്കേണ്ടേ, എൻ്റെ ജീവിത പങ്കാളി ആരായിരിക്കണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഞാൻ മാത്രമാണ്. അതിൽ സമൂഹത്തിന് ഒരു പങ്കും ഇല്ല. ആണുങ്ങൾ മാത്രം പുറത്തിറങ്ങി പണിയെടുത്ത് വീട്ടിലെ ചെലവിനുള്ളത് കൊണ്ടുവരുന്ന ഒരു കാലത്ത്, സ്ത്രീകൾ വീട്ടിലെ പണി എടുത്തിരിക്കുന്ന ഒരു കാലം, ഒരു ശീലം അങ്ങനെ നമുക്കുണ്ടായിരുന്നു. പക്ഷെ കുറേ പ്രതിഷേധങ്ങൾക്കും സമരങ്ങൾക്കും ഒക്കെ ഒടുവിൽ സ്ത്രീകളും ഇതുപോലെ പുരുഷന്മാരെ പോലെ പുറത്തിറങ്ങാനും ജോലി ചെയ്യാനും ഈക്വലായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനും തുടങ്ങിയപ്പോഴും അടുക്കള പണി അല്ലെങ്കിൽ വീട്ടിലെ പണി എന്നുള്ളത് എപ്പോഴും സ്ത്രീകളുടെ മാത്രം ജോലിയായി ഒതുങ്ങിപ്പോകുന്നു. എന്നിട്ട് ഈ അടുക്കള പണിയിൽ അല്ലെങ്കിൽ ഈ വീട്ടു ജോലികളിൽ സഹായിക്കുന്ന പുരുഷന്മാർ എന്നും പെങ്കോന്തന്മാർ എന്ന് മാർക്ക് ചെയ്യപ്പെടും. ഇപ്പം നാട്ടിൽ വരെ കാണാൻ പറ്റുന്ന കാര്യമാണ്, ഇപ്പോൾ ഭാര്യനെ സഹായിക്കുന്ന ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ സ്ത്രീകൾ വരെ പറയും കളിയാക്കിക്കൊണ്ട്, ഓ അയാളാണ് അവിടുത്തെ പണിയൊക്കെ എടുക്കുന്നത്. ഒരു പുരുഷൻ്റെ ഷർട്ടോ പാൻറ്റോ ഒരു സ്ത്രീക്ക് അലക്കാമെങ്കിൽ അവരുടെ പാവാട തിരിച്ചലക്കുന്നതിൽ എന്താണ് തെറ്റ്? അവിടെ കളിയാക്കാൻ മാത്രം എന്താണുള്ളത്? എന്ത് എവിടെയാണ് അപ്പൊ പുരുഷന്റെ ആത്മാഭിമാനം ചോർന്നു പോകുന്നത്? ഇതുപോലെ തന്നെയാണ് കുഞ്ഞുങ്ങളെ നോക്കുന്ന കാര്യത്തിലും. ഇതെല്ലാം സ്ത്രീകൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ള പണിയാണ്, ഞങ്ങൾ ഇതൊന്നും നോക്കണ്ടെന്നാണ് കുറെ പേരുടെയൊക്കെ ഒരു ധാരണ. ഇതിന്റെ കൂടെ എന്നിട്ട് എപ്പോഴും കണ്ടുവരാറുള്ള, പ്രത്യേകിച്ച് ഈ മദേഴ്സ് ഡേയോ വിമൻസ് ഡേയോ ഒക്കെ ആവുന്ന സമയത്ത് എപ്പോഴും കണ്ടുവരാറുള്ള ഒരു ഫോർവേഡ് മെസ്സേജ് സാധനമാണ് ഈ സ്ത്രീ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ മൾട്ടി ടാസ്കിങ് ഒക്കെ അറിയാവുന്നവരാണ്, അവർക്ക് ഇതെല്ലാം പറ്റും, അമ്മ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു ഇത്രയൊക്കെ ചെയ്യുന്നു സംഭവമാണ് പറഞ്ഞു. ഞങ്ങൾക്ക് നിങ്ങളുടെ ഈ പ്രശംസയല്ല വേണ്ടത്, ഒരു സ്ത്രീക്കും ഈ പ്രശംസയല്ല വേണ്ടത്. ഈ മൾട്ടി ടാസ്കിങ് ചെയ്യുന്നു എന്നുള്ളത് ഗതികേട് കൊണ്ട് ചെയ്യുന്നതാണ്, അതിന് കൂടെ ഒരു ഹെൽപ്പായിട്ട് വരികയാണെങ്കിൽ അതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം. മലയാളത്തിലെ ഒത്തിരി സിനിമകളിലും നമ്മൾ കണ്ടിട്ടുള്ളതും നമ്മുടെ സമൂഹം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതുമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു സ്ത്രീ ആക്രമിക്കപ്പെട്ട അല്ലെങ്കിൽ അവളുടെ ശരീരം മറ്റൊരാൾ കണ്ട പിന്നെ അവൾ ഒന്നിനും കൊള്ളില്ല, അവൾ ഈ സമൂഹത്തിൽ ഒരു ജീവിക്കാൻ അർഹതയില്ലാത്തവളായി, ചില ഡയലോഗൊക്കെ കേൾക്കാം ഇനി എത്ര കുളി കുളിച്ചാലും ഒരു കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മുടെ ശരീരം നമ്മുടേത് മാത്രമാണ്, അതിപ്പോൾ ഒരു വിവാഹം കഴിച്ചാൽ പോലും എൻ്റെ ശരീരത്തിൻ്റെ ഉടമസ്ഥൻ മറ്റൊരാളാവുന്നില്ല എന്നുള്ള തിരിച്ചറിവുണ്ടെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നത് ഒരു വലിയ വലിയ രീതിയിൽ തന്നെ നമുക്ക് ഗാർഹിക പീഡനത്തിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറാനുള്ള ഒരു മനക്കരുത്ത് സ്ത്രീകൾക്ക് ലഭിക്കുന്നതാണ്. ഇതിപ്പോൾ ഞാനിങ്ങനെ എണ്ണി എണ്ണി സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് തീരില്ല. എവിടെ ഏതൊരു മേഖലയിൽ നോക്കിയാലും നമുക്കിത് കാണാൻ പറ്റുന്നതാണ്. ഒന്ന് ഡ്രൈവ് ചെയ്ത് പോകുന്ന സ്ത്രീയെക്കുറിച്ച്, എത്ര നന്നായിട്ട് ഡ്രൈവ് ചെയ്താലും അതിനെപ്പറ്റി ആൾക്കാർ പറയുക, ഓ പെൺകുട്ടിയാണ് ഓടിക്കുന്നത് എന്നാൽ ഇത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ പണ്ടത്തെ ആൾക്കാരുണ്ടാക്കി വെച്ച പഴഞ്ചൊല്ലെന്ന് പറയുന്ന ശൈലികളായിട്ടൊക്കെ പറയുന്ന പെടക്കോഴി പോകുന്നു, അല്ലെങ്കിൽ പെൺബുദ്ധി പിൻബുദ്ധി എന്നൊക്കെ, അത്രയും പാട്രിയാർക്കലായിട്ട് അവർ ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരുവിധം കാര്യങ്ങളെല്ലാം പഴയ ആൾക്കാരുടെ ആ ആൺ മേൽക്കോയ്മയിൽ നിന്നുണ്ടായിട്ടുള്ള കാര്യങ്ങൾ. സോഷ്യൽ മീഡിയയിൽ കുറച്ച് കാര്യം പറയട്ടെ, മറ്റെവിടെ എന്ന പോലെ തന്നെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അബ്യൂസും കാര്യങ്ങളും ഒക്കെ അതേപോലെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരിടമാണ് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയയിൽ പിന്നെ വേറൊരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, ആൾക്കാർക്കൊക്കെ ഈ ഫേക്ക് അക്കൗണ്ടൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് ആരെ എന്തും പറയാന്നുള്ളൊരു ധൈര്യമുണ്ട്. പിന്നെന്താന്ന് പറഞ്ഞാൽ, ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്ക് കൂടുതൽ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ഓരോ മേഖലയിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് ആ ഭാഗത്തുള്ള സ്ത്രീകൾ അവർക്ക് അത് പ്രതിഷേധിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ അവരതിനെതിരെ പ്രതിഷേധിക്കുന്നു. അതായത് ഇപ്പം ഒരു ക്ലാസ്സിലെ കാര്യം നോക്കുകയാണെങ്കിൽ, സ്കൂളിലെ ഒരു ക്ലാസ്സിലെ കാര്യം നോക്കുകയാണെങ്കിൽ, ഒരു ഡ്രില്ലിൻ്റെ പീരീഡ് ആൺകുട്ടികൾ മാത്രം കളിക്കാൻ വിട്ടിട്ട് പെൺകുട്ടികളോട് ക്ലാസ് വൃത്തിയാക്കാൻ പറയണമെന്ന് പറയുമ്പോൾ അവർക്ക് പ്രതിഷേധിക്കാനുള്ള സ്ഥലം അവിടെയാണ്. ഇനിയിപ്പോൾ ഒരു ബസ്സിലാണെങ്കിൽ, ബസ്സിൽ സ്ഥിരമായിട്ട് പോകുന്ന സ്ത്രീകൾ അവർക്ക് ബസ്സിൽ നിന്ന് നോക്കുന്ന നോട്ടങ്ങളും പിന്നെ തോണ്ടലുകളും അതിനെതിരെയാണെങ്കിൽ അവരവിടെ പ്രതികരിക്കുന്നു. ഇപ്പോൾ ഒരു ജോലി സ്ഥലത്തുള്ള സ്ത്രീകളാണെങ്കിൽ ജോലിയിൽ ഈക്വലായിട്ടുള്ള പോലെ നിൽക്കുന്ന ആൾക്കാർക്ക് അവർക്ക് പ്രൊമോഷൻ കിട്ടുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ തുല്യ വേതനം കിട്ടുന്നില്ലെങ്കിൽ അവിടെയായിരിക്കും പ്രതികരിക്കുന്നത്. ഇനിയിപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ, അല്ലെങ്കിൽ ഫിലിം ഫീൽഡിലാണെങ്കിൽ, എവിടെയാണെങ്കിലും ഓരോരുത്തരും അവരവരുടെ മേഖലയിൽ നടക്കുന്ന കാര്യങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ തോന്നുന്ന സമയത്ത് പ്രതികരിക്കും. പക്ഷേ ഒരുവിധം എല്ലാ കാര്യങ്ങളും പ്രതികരിക്കണമെന്ന്, പറ്റുന്ന കാര്യങ്ങളിലെല്ലാം പ്രതികരിക്കണം എന്ന്
തന്നെയാണ് എന്റെ അഭിപ്രായം. പക്ഷെ സോഷ്യൽ മീഡിയയിലൊക്കെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒത്തിരി പേരുള്ളതും ഒരു വലിയ പ്ലാറ്റ്ഫോം ആയതുകൊണ്ടും പ്രതികരണങ്ങൾ കൂടും. പിന്നെ ഇത്തരം പ്രതികരണങ്ങളിൽ വരുന്ന വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ, നിങ്ങൾ ഇതിന് മാത്രം പ്രതികരിച്ചു, മറ്റേ കാര്യങ്ങൾക്ക് നിങ്ങൾ പ്രതികരിച്ചില്ലല്ലോ. ഈ ചോദ്യം ഇങ്ങനെ ഒരുപാടായിട്ട് കേട്ട് വരുന്ന ഒരു കാര്യമാണ്. സോഷ്യൽ മീഡിയയിൽ ഒരു ക്യാമ്പയിൻ വരുമ്പം നമ്മൾ അതിലേക്ക് അതിനുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാല് കാര്യങ്ങളാണ്. ഒന്ന്, ആ ഒരു ഇഷ്യൂവിലേക്ക് അറ്റൻഷൻ ക്ഷണിക്കുക ആൾക്കാരുടെ. രണ്ടാമത്തത്, എന്തെങ്കിലും ഒന്നിനെ സ്റ്റോപ്പ് ചെയ്യിക്കാൻ ശ്രമിക്കുക. മൂന്നാമത്തത്, ലീഗൽ അല്ലെങ്കിൽ ജസ്റ്റിസിന് വേണ്ടിയിട്ട് പ്രഷർ കൊടുക്കുക. നാലാമത്തത്, ആ ജസ്റ്റിസ് അവിടെ സേർവ് ആവുന്നുണ്ടോ എന്ന് നോക്കുക. നമ്മുടെ നാട്ടിൽ പുറത്തറിയുന്ന സ്ത്രീ പീഡനങ്ങളാണെങ്കിലും അക്രമങ്ങളാണെങ്കിലും ഒക്കെ ഇത് പിന്നെ ലീഗലി അല്ലെങ്കിൽ ജസ്റ്റിസിന് വേണ്ടി അല്ലെങ്കിൽ ന്യൂസ് ചാനൽസ് ഇതെല്ലാം ഒക്കെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി അഥവാ അതിൽ എന്തെങ്കിലും തിരിമറി നടക്കുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ പ്രതികരിക്കണം. അല്ലാതെ പക്ഷെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഒരു കാര്യമാകുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ അല്ലെങ്കിൽ അതിനെ അറ്റൻഷൻ ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ക്യാമ്പയിൻസിന് ഒരുപാട് സഹായിക്കുന്നുണ്ടെന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. ഇത്തരത്തിലുള്ള അടിച്ചമർത്തലുകളും സ്വാതന്ത്ര്യം നിഷേധിക്കലും ഇതെല്ലാം അവസാനം എത്തിച്ചേരുന്ന ഒരു വാക്കെന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരമാണ്, ആർഷഭാരത സംസ്കാരം. ഞാൻ പഠിച്ചതനുസരിച്ചിട്ട് ഇന്ത്യയിലെ സംസ്കാരം എടുത്ത് നോക്കുമ്പം ആര്യ ദ്രാവിഡ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സംസ്കാരങ്ങളുണ്ട്. ആ സംസ്കാരങ്ങളൊക്കെ പഠിച്ചപ്പോഴും എവിടെയാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ നമ്മുടെ ഇന്ത്യൻ റിച്വൽസ് കസ്റ്റം ഒക്കെ അനുസരിച്ച് നോക്കുമ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങൾ അവിടെയുണ്ട്. നമുക്ക് നല്ലത് നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള നമുക്ക് ശീലമാക്കേണ്ടതായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ നല്ലതും ചീത്തയും വേർതിരിച്ചറിയുന്ന സ്ഥലം അവിടെയാണ് നമുക്ക് തെറ്റുന്നത്. ഏതൊക്കെ ഒഴിവാക്കണം, ഏതൊക്കെ നമ്മൾ സ്വീകരിക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. കുറേ പേരെങ്കിലും അതിൽ നിന്ന് അതിനെ വ്യാഖ്യാനിച്ചത് തെറ്റിപ്പോകുന്നു. അപ്പം അങ്ങനെ ഒരു വ്യാഖ്യാനത്തിലൊരു തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മാറ്റേണ്ട സമയമായിരിക്കുന്നു. കെ ആർ മീരയുടെ ആരാച്ചാറിൽ പറയുന്ന പോലെ ഞങ്ങൾ സ്ത്രീകൾ പരസ്പരം ബന്ധിക്കപ്പെട്ട ചങ്ങലകളാണ്. ഒരാൾ തുടങ്ങുന്നു, മറ്റൊരാൾ പൂർത്തീകരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ തുടങ്ങി ഓരോരുത്തരായിട്ട് അതിനായിട്ട് മുന്നോട്ട് വന്ന് എന്നെങ്കിലും ഒരിക്കൽ ഞങ്ങൾക്കും എല്ലാവർക്കും ഒരേപോലെ ജസ്റ്റിസ് കിട്ടുന്ന, എല്ലാവർക്കും ഒരേപോലെ ജീവിക്കാൻ പറ്റുന്ന ഒരു സമൂഹത്തിലേക്ക് നമ്മൾ എത്തുന്നൊക്കെ നമുക്ക് വിചാരിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ചർച്ചകൾ വേണ്ടതായിട്ടുണ്ട്. അപ്പം ഏത് തരത്തിലുള്ള അഭിപ്രായമാണെങ്കിലും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ ബൈ.